ഹായ് ഫ്രണ്ട്സ്, രജനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കപ്പ കൊണ്ടുള്ള ഒരു ലഡുവാണ്. നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല, എന്നാലേ ഇന്ന് നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം. ഇതിലേക്ക് നമുക്ക് പ്രധാനമായിട്ട് കപ്പ വേണം. കപ്പ ഞാൻ മഞ്ഞളും ഉപ്പും ചേർത്ത് വേവിച്ച് ചെറുതായി മുറിച്ചതാണ്. ഇത് 250 ml ഒരു കപ്പാണ്. നിങ്ങൾക്ക് നിങ്ങളെ കയ്യിലുള്ള ഏത് അളവിലും എടുക്കാം. ഗ്ലാസ്സിൽ വേണേൽ ഗ്ലാസ്സിൽ എടുക്കാം, പക്ഷെ അതേ അളവ് തന്നെ എടുക്കണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം. ഒരു കപ്പ് നാളികേരം ചെറുകിയത് വേണം. പിന്നെ നമുക്ക് പഞ്ചസാര വേണം. പഞ്ചസാര മധുരത്തിനനുസരിച്ച് ചേർത്താം. 2 ടീസ്പൂൺ നെയ്യ് വേണം. 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് വേണം. പിന്നെ അതിലേക്ക് 1/6 ബദാം, അണ്ടിപ്പരിപ്പ്, കുറച്ച് വാൾനട്ട്, കുറച്ച് ഹേസൽനട്ട്, ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്തുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ചേർത്തുന്നുണ്ട്, ബ്ലാക്ക് ആണ്. ഈ നട്ട്സൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ, കയ്യിലുണ്ടെങ്കിൽ ചേർത്തിയാൽ മതി, അത് ഓപ്ഷണൽ ആണ്. നമുക്ക് ഇത് തയ്യാറാക്കാൻ തുടങ്ങാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ കോക്കനട്ട് ഞാനൊന്ന് പൊടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. കോക്കനട്ടിന് വെള്ളം ഒന്ന് വറ്റിച്ച് വെക്കാം. ഇതിന് നമുക്ക് കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പൊ ആദ്യം ഒന്ന് നമുക്ക് ഇതിനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അധികം ചൂട് വേണ്ട, ഒരു മിതമായ ചൂടില് ഇതിന്റെ കളറ് മാറാൻ പാടില്ല. ഇന്ന് ഞാൻ പറയുന്നത് കപ്പേന്റെ ഒരു ടിപ്സ് ആണ് കേട്ടോ. കപ്പ നമ്മള് നല്ലതാണോ എന്ന് അറിയണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് അതിന്റെ പുറത്തേക്ക് തൊലി പെട്ടെന്ന് പറിക്കാൻ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ തൊലി പറഞ്ഞു കിടക്കും, അത് നല്ല കപ്പയായിരിക്കും. അതായത് സ്ഥാനത്ത് പുറത്തേക്ക് തൊലി ഇങ്ങനെ ഇറുകി പിടിച്ച പോലെ നിൽക്കുകയാണെങ്കിൽ അത് തീരെ വേവാത്ത തരം കപ്പയായിരിക്കും കേട്ടോ. പിന്നെ കപ്പ തയ്യാറാക്കുമ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അത് വാർത്ത് കളയണേ. വെള്ളം നന്നായിട്ട് ഒഴിച്ചിട്ട് വേണം തയ്യാറാക്കണമെങ്കിൽ. ഏകദേശം വെള്ളം വറ്റിയിട്ടുണ്ട്, നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ പെനിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഈ മുന്തിരിനെ ഒന്ന് വറുത്ത് കോരാം. ഇതായിട്ടുണ്ട്, ഇത് നമുക്ക് കോരിയെടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ കപ്പ ഒന്ന് ഇട്ട് വഴറ്റുകയാണ്. ഞാൻ കുറഞ്ഞ അളവിൽ തന്നെ ഉണ്ടാക്കുന്നുള്ളൂ, എനിക്ക് കുറെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട് ചെറിയ അളവിലുള്ളത് കാണിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചെറിയ അളവിലുള്ളത് തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ കുറെ പേര് എൻ്റെ കഴിഞ്ഞ റെസിപ്പീസ് ഒക്കെ ചെയ്തു നോക്കി എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. എല്ലാവരും ചെയ്തു നോക്കുക, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനങ്ങളാണ്. കുറെ ആള് ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട്. മെയിൽ ഐ ഡി താഴെ കൊടുത്തതിന് ശേഷം പലർക്കും ഈ പബ്ലിക് കമന്റ് ചെയ്യാൻ മടിയുള്ളവരൊക്കെ മെയിലായിട്ട് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറയുന്നു. ഈ കപ്പ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് കോരിയെടുക്കുക കേട്ടോ. കോരിയെടുത്തതിന് ശേഷം നമ്മൾ നാളികേരം പഞ്ചസാരയും ചേർത്തൊന്ന് വിളയിച്ചതിന് ശേഷമാണ് കപ്പ പിന്നെ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വെള്ളം വറ്റിച്ച് വെച്ച നാളികേരമാണ്, അതിൽ ഞാൻ കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട്. ബാക്കി നാളികേരം ഒന്നിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ചേർക്കുകയാണ്. ഇതൊരു കപ്പ് പഞ്ചസാര ആയിരുന്നു 250 ml. അപ്പൊ നമുക്ക് മധുരം പാകത്തിന് നോക്കിയിട്ട് ചേർക്കാം. ആദ്യം കുറച്ച് നാളികേരത്തിന്റെ കൂടെ ഒന്ന് വിളയിച്ചെടുക്കാനാണ്. നാളികേരവും പഞ്ചസാരയും കൂടെ ചേർന്ന് വിളയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. മധുരം ഓരോരുത്തർ പാകത്തിനനുസരിച്ച് ചേർത്തിയാൽ മതിയേ. ഞാൻ മധുരം ചേർക്കുന്നത് കണ്ടിട്ട് അതുപോലെ തന്നെ ചേർക്കേണ്ട, അവിടെ മധുരം നന്നായിട്ട് വേണ്ടവരാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്തി കൊടുക്കുക. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കപ്പിട്ട് കൊടുക്കുന്നത്. മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളി ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇൻഗ്രീഡിയൻസിൽ പറഞ്ഞിട്ടില്ല, അപ്പൊ നിങ്ങൾ എന്ത് മധുരമുള്ളത് ഉണ്ടാക്കുമ്പോഴും ഒരു നുള്ളി ഉപ്പ് ചേർത്തിക്കൊള്ളണം. അപ്പോഴേ നമ്മളെ മധുരം ബാലൻസ് ആയിട്ട് നിൽക്കുള്ളൂ. മറ്റെത്ര മധുരം ചേർത്തിയാലും നമുക്ക് മധുരം ഇല്ലാത്ത പോലെയാണ് തോന്നുന്നത്. പഞ്ചസാരയൊക്കെ ഏകദേശം അലിഞ്ഞ് അതിൽ ചേർന്ന്
നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കപ്പ ചേർത്ത് കൊടുക്കാം കപ്പ ചേർത്തപ്പോൾ കുറച്ച് പഞ്ചസാര ഞാൻ കപ്പയുടെ മുകളിൽ വിതറുന്നുണ്ട് നമുക്കിത് ഇങ്ങനെ ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം മുടി ഒന്ന് തുറന്ന് നോക്കാം ഈ തേങ്ങയൊക്കെ നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട് പഞ്ചസാരയും തേങ്ങയും കൂടെ കപ്പയിലൊക്കെ നന്നായിട്ട് മധുരം പിടിച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഏലക്കായേൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളെ നട്സൊക്കെ കൂടെ ഞാൻ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് ഒന്ന് ചേർത്തിട്ട് നമുക്ക് ദോക്കാം നട്സൊക്കെ കൂടെ ഒന്ന് ഇതാ ഇതുപോലെ ഒന്ന് വല്ലാണ്ട പൊടിയണ്ട ഒന്ന് ക്രഷ് ചെയ്താൽ മതി കുറച്ച് കിസ്മിസ് മേലിട്ടിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തതിന്റെ ശേഷം ഒന്ന് ഉരുട്ടിയെടുക്കാം ഇനി ഇല്ലാത്തതിന് കുറച്ച് കിസ്മിസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കാരണം ഇനി ഏതിലെങ്കിലും ഇല്ലാതെ വരണ പുറമെ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം സ്കൂപ്പറിൽ ഒരേപോലെ വരണമെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ പിന്നെ ഏകദേശം ഉരുട്ടുമ്പോൾ നമുക്കറിയാം എത്ര അളവ് എന്നുള്ളത് അങ്ങനെയും ചെയ്യാം നമ്മൾ ലഡു ഒക്കെ ഉരുട്ടിയെടുത്തതിന് ശേഷം ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് അതായത് നമ്മൾ വെള്ളം വറ്റിച്ച് വെച്ച തേങ്ങാൻ്റെ പൊടിയിൽ ഒന്ന് റോൾ ചെയ്തെടുക്കുക ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മളെ കപ്പ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ നട്സൊക്കെ ചേർത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് കഴിക്കുക അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി അടുത്ത് തന്നെ ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെയും ബൈ